ഇപ്പോ പൊതുവേ ഇപ്പോ റെസ്റ്റ് പോലിങ്ങിന് ഇരിക്കയല്ലേ അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോ ഈ പൂര സമയമാണെങ്കിൽ ഈ ഒരു പറമ്പിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അലച്ചിലാണല്ലോ അവരെ വണ്ടി കയറ്റുക അവിടെ കൊണ്ടുപോവുക തിരിച്ചു കൊണ്ടുവരിക അവരെ എവിടെയും റെസ്റ്റോ കാര്യം ഇങ്ങനെ അവരെ ഒരിടത്ത് നിർത്താതുള്ള ഈ അലപ്പിനെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയുന്നത് അല്ല ഇപ്പോ അതിന് മാറ്റം വന്നിട്ടുണ്ട് പണ്ട് ആ ഒരു മൂന്നാലഞ്ച് വർഷത്തിന് മുമ്പുള്ള രീതിയിലല്ല ഇപ്പോൾ ഉടമസ്ഥന്മാർ അവരവരുടെ മുതലിനെ അവരൊരു നോക്കിയും കണ്ടുവാ വിടുന്നത് ഇപ്പോൾ മാക്സിമം ഒരു ആന വണ്ടിക്ക് എടുത്താലും ഒരു 60 കിലോമീറ്ററിനുള്ളിൽ പോകാറില്ല അത് പോകുന്ന ആനകൾ പൂരം കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തതിന് ശേഷം ആനകളെ എടുക്കുക പണ്ട് അങ്ങനെ അല്ലായിരുന്നു ഇവിടെ നിന്ന് പറഞ്ഞു എടുത്ത് തിരുവനന്തപുരം തിരുവനന്തപുരത്തു നിന്ന് എടുത്താൽ എറണാകുളം എറണാകുളത്തു നിന്ന് എടുത്താൽ നേരെ പാലക്കാട് ഇപ്പോൾ അങ്ങനെ ഒന്നും ഓരോ ഉടമസ്ഥന്മാരും വിടുന്നില്ല പൊതുവേ വരുന്ന ഒരു അസുഖമാണല്ലോ എരണ്ടം എന്തുകൊണ്ടാണ് ഈ എരണ്ടം ഉണ്ടാകുന്നതും അതല്ലാതെ ഈ ആനയെ പേടിക്കേണ്ടി വരുന്ന മറ്റു അസുഖങ്ങൾ എന്തൊക്കെയാണ് ആനയ്ക്ക് എരണ്ടക്കെട്ട് വരിക എന്ന് പറയുന്നത് 3 തരത്തിൽ വരും കാരണം ആദ്യത്തെ കെട്ട് ഈ നെഞ്ചും കൂടിനോട് ചേർന്ന് വരും രണ്ടാമത് അതിന് താഴെ വരും മൂന്നാമത് അതിന് താഴെ വരും പക്ഷേ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന എരണ്ടക്കെട്ടിൽ ആന രക്ഷപ്പെടത്തില്ല അതിന് പുറയിൽ രണ്ട് പുറയിൽ വരുന്ന എരണ്ടക്കെട്ടുകൾ വന്നാലും രക്ഷപ്പെടും ഈ എരണ്ടക്കെട്ട് വരാൻ മുഖ്യ കാരണം ആനക്കാരുടെ കയ്യിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കുഴപ്പമാണ് അതെന്താന്ന് ചോദിച്ചാൽ നമ്മളീ പനങ്കൈ കൊണ്ടിട്ടേക്കുന്നു ആ പനങ്കൈ കൊണ്ടിട്ട് കഴിയുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ നാരുണ്ട് ആ നാര് കീറിക്കളഞ്ഞ് പോട്ട കുറച്ച് ഒതുക്കി വേണം വെട്ടി ആനയ്ക്ക് ഇട്ട് കൊടുക്കാൻ രണ്ട് വാഴപ്പിണ്ടി കടച്ച ഇതെല്ലാം ആനയ്ക്ക് വലിച്ചു വാരിയിട്ട് കൊടുത്താൽ എരണ്ടക്കെട്ട് ഉണ്ടാവും അതൊരു വലിയ വിഷയമാണ് ഈ കെട്ടിയെഴുപ്പെന്ന് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ആനക്കാർ മാറുക അപ്പം ഞാൻ കയറിക്കൊണ്ടിരിക്കുന്ന ആന എൻ്റെ മുതലാളിക്ക് എന്നോട് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആനയെ കെട്ടിയിട്ട് പോകും പുതിയൊരു പാർട്ടി വന്ന് അഴിക്കാൻ കയറും ആനയെ മേലിൽ നോക്കുന്നതിനാണ് കെട്ടിയെഴുപ്പെന്ന് പറയുന്നത് അത് 2-2.5 മണിക്കൂർ ചില ആന തല്ലി മേടിക്കും നിന്ന് രണ്ട് സൈഡും ഇരുത്തും അതാണ് കെട്ടിയെഴുപ്പെന്ന് പറയുന്നത് അത് അറിയാവുന്ന ആനകൾ ഒരുപാട് തല്ലി മേടിക്കാൻ നിൽക്കത്തില്ല ഒന്നോ രണ്ടോ വടിത്തല വീഴുമ്പോൾ ആന ഇരുന്നും കിടന്നും കൊടുക്കും ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇപ്പോഴത്തെ നമ്മുടെ ചട്ടക്കാരെന്ന് പറയുമ്പോൾ ഒരു ആനയുടെ കൂടെയും ഒരു ഒരു 3 വർഷത്തിൽ കൂടുതൽ നിൽക്കാറില്ല അങ്ങനെയുള്ളടത്തൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ചേട്ടൻ ഒരേ ഉടമസ്ഥൻ്റെ കൂടെയും ഒരേ ആനയുടെ കൂടെ ഇത്രയും വർഷം നീണ്ടു നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാൻ അല്ലേ ഇപ്പോഴത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ 3 വർഷമൊന്നുമല്ല കാരണം ഈ പുതിയ തലമുറകൾ ആനയെ വന്നഴിച്ചാൽ 3 മാസം അല്ലെങ്കിൽ 30 ദിവസം പുതിയ കൂട്ടുകെട്ടെന്ന് പറഞ്ഞു പക്ഷേ നല്ലൊരാനയും നല്ലൊരുടമസ്ഥനും നല്ല ആനക്കാരും ആണെങ്കിൽ ഒരു തലവേദന ഇല്ലാതെ ആ ഉടമസ്ഥന് നമ്മൾ തലവേദന ഉണ്ടാക്കരുത് അതാണ് ഏറ്റവും വലിയ വിഷയം കാരണം ഒരാനയെ മേടിച്ച് ഇപ്പോൾ എന്നെ ഒരാനയെ ഏൽപ്പിച്ചു ഇപ്പോൾ ഞാൻ 20 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു 10-21 വർഷമായി ഈ ആനയെ മേടിച്ച് കഴിഞ്ഞ ആദ്യത്തെ 1 രൂപ എടുത്ത് കഴിക്കുന്നത് ആനക്കാരനാണ് പിന്നാണ് ആ ഉടമസ്ഥൻ്റെ പെട്ടിയിൽ പൈസ വരുന്നത് കാരണം ഈ ആനയെ മേടിച്ച് നമ്മളെ ഏൽപ്പിച്ച് തോട്ടിയും മടിയും തരുമ്പോൾ ചില ഉടമസ്ഥന്മാർ 1100 രൂപ തരും ചിലവർ 501 രൂപ അല്ലേ വേണ്ട തോട്ടിയും മടിയും തന്നു കഴിഞ്ഞാൽ അന്ന് വൈകിട്ടത്തെ ചില പൈസ ഈ ആനയുടെ പേർക്കാണ് തരുന്നത് ആ നാമധേയത്തിലാണ് കഴിയുന്നത് ആ കഴിക്കുന്ന പൈസ നമ്മളാണ് ആദ്യം കഴിക്കുക പിന്നാണ് ഈ ഉടമസ്ഥന് ഈ എഴുന്നള്ളിച്ചോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ തടി പിടിച്ചോ എങ്ങനെയല്ലോ അതിനകത്ത് ഒരു വീതം അവർക്ക് കിട്ടുന്നത് ഏതാ നമ്മൾ കഴിച്ച് നമ്മുടെ കുടുംബവും കഴിച്ചതിന് ശേഷമാണ് ആ ഉടമസ്ഥൻ്റെ പൈസ കിട്ടുന്നത് അങ്ങനെ വരുമ്പം ഈ ഇപ്പോഴത്തെ പുതിയ തലമുറ അവരെന്ന് പറഞ്ഞാൽ എന്താണ് അവർ നോക്കുമ്പോൾ അടിക്കാനും ഇടിക്കാനും ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട് ഇത് അങ്ങോട്ട് വരുന്നു ഇടിക്കുന്നു തട്ടുന്നു ആന അഴിച്ചുകൊണ്ട് പോകുന്നു പ്രഹസനങ്ങൾ കാണിക്കുന്നു ഒരാഴ്ച കഴിയുമ്പോൾ ആന അവനെയും വെച്ചുകൊണ്ട് അടുത്ത പൂരപ്പറമ്പിൽ കറങ്ങുന്നു അപ്പോൾ നോക്കുമ്പോൾ അവൻ അടുത്ത കയ്യാലപ്പുറത്തിരിക്കുന്നു ഉണ്ട് ഒരുപാട് കണ്ടു കൺമുന്നിൽ കണ്ടിട്ടുണ്ട് ആന കൺമുന്നൽ സഹപ്രവർത്തനെ കൊല്ലുന്ന കണ്ടിട്ടുണ്ട് നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് കാരണം ഞാൻ അതിപ്പോൾ എന്നിൽ നിന്നല്ല ആരായാലും ഏതാനക്കാരനായാലും തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ എഴുന്നള്ളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരനെയാണ് തട്ടിയിട്ട് കുത്തുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ആളിനെ രക്ഷപ്പെടുത്താനല്ല പോകുന്നത് അന്നേരം നമ്മൾ കൊണ്ടുപോകുന്ന ആനയെ എത്രയും പെട്ടെന്ന് ഒരു സുഭിക്ഷമായ ഒരു സ്ഥലത്ത് എത്തിക്കാനാണ് അയാളെ എത്തിച്ചിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ ആളിനെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കൂടാൻ പറ്റും അതല്ലെങ്കിൽ അതുപോലുള്ള കക്ഷികൾ നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിൽ പറയാം ആനയെ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് നമുക്ക് ആനയുമായിട്ട് ചെന്ന് മൽപ്പെടുത്താം ചെയ്യാനേ പറ്റത്തുള്ളൂ മൽപ്പിടുത്തം എന്ന് പറഞ്ഞാൽ ആനക്കേറി പിടിക്കാനും വലിക്കാനും അല്ല അതിൻ്റെ തായമനുസരിച്ച് ആനയെ ആ ആളിൽ നിന്ന് രക്ഷപ്പെടുത്തുക അങ്ങനെ രക്ഷപ്പെടുത്തിയ ഒരു അനുഭവമുണ്ട് കൊട്ടാരക്കര അമ്പലക്കരക്കാരുടെ വൈജിച്ചേട്ടൻ്റെ ഒരാന പുത്തൂക്കാരൻ കുട്ടൻചേട്ടൻ എന്ന് പറയും അദ്ദേഹം ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് മുന്നിൽ ഈ ഫീൽഡിൽ വന്നതാണ്
അപ്പം കൈതക്കോട് ക്ഷേത്രത്തിൽ വെച്ച് കൈതക്കോട് ക്ഷേത്രത്തിൽ വെച്ച് ഈ ആന എഴുന്നള്ളിപ്പിന് വന്ന് തലയക്കെട്ട് കെട്ടുന്നു. ഞാനും തലയക്കെട്ട് കെട്ടി ആനയെ അവിടെ ഇങ്ങനെ നിർത്തുന്നു. അപ്പോൾ പെട്ടെന്ന് പുള്ളിയെ ആന ചാടി കയറി കുത്തുമായിരുന്നു. പുള്ളി എങ്ങനെയോ ആനയുടെ കയ്യിൽ നിന്നും പുള്ളി ചാടി മുമ്പോട്ട് പോയപ്പം പുള്ളി ഒരു കുട്ടിയെ തട്ടി വീണു. വീണ് കഴിഞ്ഞപ്പോൾ കുട്ടി വീണ് കിടക്കുവാണ്, ഒരു ആൺകുട്ടിയാണ്. പക്ഷേ പുള്ളി അന്നേരം ആ കുട്ടിയുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് ആനയ്ക്ക് കൊല്ലാൻ നിന്ന് കൊടുക്കുമായിരുന്നു. കാരണം കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് പുള്ളി തിരിച്ച് ആന പുള്ളിയെ കുത്തുവാണ്, ആന കുത്താൻ വരുവാണ്. അപ്പോൾ ഓടിയതാണ് പുള്ളി, ഓടിയ കൂട്ടത്തിൽ കുഞ്ഞിനെ തട്ടി വീണു. ഒരു ഒരു 4 വയസ്സെങ്കിലും കാണും. കുഞ്ഞ് വീണ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അയാൾ കൊല്ലും എന്നൊരു ഉറപ്പ് വന്നപ്പോൾ പെട്ടെന്ന് പുള്ളി കയറി ആനയുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഈ ആനയുടെ പുറകിന് കൂടി ആനയെ 2 തല്ലി പെട്ടെന്ന് ആ ആനയുടെ ശ്രദ്ധ വിട്ട് ആന എന്നെ ഓടിച്ചുകൊണ്ട് അമ്പലക്കുളത്തിനോളം ചേർന്നു. അങ്ങനെ ഒരു മഹാ ജീവൻ, 2 ജീവൻ ഒരേ സമയത്ത് രക്ഷപ്പെടാൻ പറ്റി. അതിൽ കുട്ടൻചേട്ടൻ യഥാർത്ഥമായിട്ട് മരിക്കട്ടെ കൊല്ലട്ടെ എന്നെ എന്നും പറഞ്ഞ് ആനയ്ക്ക് നിന്നു കൊടുക്കുന്നത് കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പുതിയ തലമുറയിൽ ഇപ്പോൾ കുറേ ചട്ടക്കാർ വരുന്നുണ്ടല്ലോ. ഇപ്പം കൃത്യമായിട്ട് ഇപ്പോൾ നമുക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത്. ഇപ്പം വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു 3-4 മാസം ഒരു ആനയ്ക്ക് ഇരുന്നിട്ട് പിന്നെ എല്ലാവർക്കും ആഗ്രഹം അത് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് ആനകൾ അപൂർവങ്ങളിൽ അപൂർവങ്ങളാ ചരിഞ്ഞു എന്ന് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ മരണപ്പെടുന്നതിന് ഒരാൾ ആന മരണപ്പെടുന്നത് ചരിഞ്ഞു എന്നാണ് എന്നുള്ളത് നമ്മൾ ആനയുടെ ഒരു പദത്തിൽ വരുന്നത്. മിനിമം ഒരു ആനക്കാരൻ ഒരു 5 വർഷമെങ്കിലും ഒരു തൊഴിലറിയാവുന്ന ആനക്കാരൻ്റെ കൂടെ നിന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് കണ്ടും കേട്ടും പഠിച്ചിട്ട് വേണം ഈ ഫീൽഡിൽ വരാൻ. അല്ലാതെ ഈ ആന ചെന്ന് അഴിച്ചിട്ട് പരിപാടി എടുക്കാനായിട്ട് പൂരപ്പറമ്പിൽ ചെന്ന് ആന അഴിച്ച് കുറേ എഴുന്നള്ളിപ്പ് എടുക്കാം, അല്ലാണ്ട് ആ ആനക്കാൻ അങ്ങനെ കാണിക്കുന്നു എനിക്കതുപോലെ കാണിക്കാം എന്ന് വരുമ്പോൾ അത് അപകടമാണ്. ഇപ്പോൾ ഒരു 10 വർഷത്തിനുള്ളിൽ ഇറങ്ങുന്ന ഒരുമാതിരിപ്പെട്ട ഒരു പയ്യന്മാർക്കും ഈ ഫീൽഡുമായിട്ട് യാതൊരു കാരണവശാലും ആനപ്പണിയെ പറ്റി ഒന്നും അറിയാൻ വയ്യാത്തവരാണ് ഇറങ്ങുന്നത്. അതേസമയം പഴയ ആനക്കാർ എത്രയോ പേര് നിൽക്കുന്നു, അവർ അവരുടെ കയ്യിൽ നിന്ന് അപകടങ്ങൾ ഒരുപാട് ഒഴിവാവുന്നുണ്ടല്ലോ, അല്ലെ അതിൻ്റെ ആ അപകടങ്ങൾ എന്താണ് വരാൻ പോകുന്നതെന്ന് അവർക്കത് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയും. ഞാനിപ്പോൾ ഒരു ആനയെ കൊണ്ടുവന്നും എൻ്റെ ആന ഇന്നത് ചെയ്യും അല്ലെ ഇന്നത് കാണിക്കുമെന്ന് എനിക്ക് ഉള്ളാലൊരു ബോധമുണ്ട്. കാരണം ആനക്കാരനെന്ന് പറഞ്ഞാൽ 6 കണ്ണാണ്. 6 കണ്ണെന്ന് പറഞ്ഞാൽ 6 അല്ല, കറക്റ്റായിട്ട് പറഞ്ഞാൽ 6.5 കണ്ണും 6.5 കണ്ണും വരും. ഈ 6 കണ്ണെന്ന് പറയുമ്പോൾ എടവും വലവും മുമ്പും പുറവും താഴെയും മേളിലും ശ്രദ്ധിക്കണം. അതിനകത്ത് ഈ 6 കണ്ണെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരാൾ ആന ഇച്ചിരി നമ്മൾ എഴുന്നള്ളിക്കുന്ന ആന ഇച്ചിരി പ്രശ്നമുള്ളതാണ്. ഏത് ആന ഒന്നിലും വിളക്കാരനെ എടുക്കും അല്ലെ മേളക്കാരനെ എടുക്കും. അപ്പോൾ പുറകെ നിൽക്കുന്ന ഒരാൾ നമ്മളെ പെട്ടെന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് മൊത്തം തിരിഞ്ഞു നോക്കത്തില്ല, നമ്മളൊരു കുറച്ച് ഭാഗം എന്ന് വെച്ചാൽ ഒരു ശകലം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിയത്തേ ഉള്ളൂ. അതാണ് ഈ 6 കണ്ണിൽ വരുന്നത്, അതാണ് അതിൻ്റെ ആ ഒരു രീതി.